ഭീമനെ കണ്ടതു മുതൽ തുടങ്ങി വിഷൻസ് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് സാമിന് സംഭവിക്കാൻ തുടങ്ങി. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് തന്നെപ്പോലെ മറ്റു ചിലർക്കും സൈക്കിക് പവേഴ്സ് ഉണ്ടെന്ന് അവന് മനസ്സിലായത്. എല്ലാവരും ജനിച്ചത് ഒരേ വർഷം ഒരേ സമയം. മരിക്കുന്നതിന് മുൻപ് ഡീന്റെ ചെവിയിൽ ജോൺ പറഞ്ഞ രഹസ്യത്തിലും എന്തോ നിഗൂഢതയുണ്ടായിരുന്നു. പക്ഷേ ഡീൻ അത് ഒരിക്കലും സാമിനോട് പറഞ്ഞില്ല. കാൻസസിലെ ഒരു മധ്യാഹ്നം ഡോക്ടർ ജെഫ് സാധാരണമായി ഒരു സവാരിക്ക് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. പക്ഷേ കാൾ അറ്റൻഡ് ചെയ്തതും ഡോക്കിൻ്റെ സ്വഭാവം മാറി. തൊട്ട് മുൻപിലെ ബസ്സിലേക്ക് തന്നെ അയാൾ തുറച്ചു നോക്കി. ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച ശേഷം മുന്നോട്ട് നടന്നു. നേരെ പോയത് ഒരു ഗൺ ഷോപ്പിലേക്കായിരുന്നു. മാനേജറും ഡോക്കും പരിചയക്കാരായിരുന്നു. ഡോക്കിനൊരു ഗണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വിശ്വസിക്കാനായില്ല. അങ്ങനെ ഡോക്ക് ചൂണ്ടിക്കാണിച്ച് ഒരു ഡബിൾ ബാരൽ ഗണ്ണ് തന്നെ ഓണർ അയാൾക്ക് എടുത്തു നൽകി. ഡോക്ക് അതിൻ്റെ ഷെല്ലുകൾ ആവശ്യപ്പെട്ടു. അയാളൊരു ടോൾ ഗേജ് ഷെല്ലിൻ്റെ ഒരു ബോക്സ് എടുത്ത് ടേബിളിലേക്ക് വെച്ചു. അയാൾ നോക്കി നിൽക്കെ ഡോക്ക് അത് ഗണ്ണിലേക്ക് ലോഡ് ചെയ്തു. പക്ഷേ ലോഡിങ് അലോഡല്ലായിരുന്നു, അത് ഇല്ലീഗലാണ്, അയാൾ ഡോക്കിനോട് പറഞ്ഞു. ഡോക്ക് പക്ഷേ അത് കേട്ടില്ല. അയാൾ ഉടനെ ഗണ്ണ് തിരിച്ചു. ഓണർ പതിയെ പിറകിലേക്ക് മാറി. ചുറ്റുമുള്ള എല്ലാവരും പരിഭ്രാന്തരായി. ഉടനെ ഷോട്ട് ഉയർന്നു. സ്പോട്ടിൽ തന്നെ ഓണർ കൊല്ലപ്പെട്ടു. ഡോക്ക് ഉടനെ അടുത്ത ബുള്ളറ്റും ലോഡ് ചെയ്തു. തൻ്റെ കഴുത്തിലേക്ക് ബാരൽ ചേർത്ത് വെച്ചു. പിന്നെ കേട്ടത് ഉച്ചത്തിലുള്ള ഗൺഷോട്ടായിരുന്നു. രക്തം ഗ്ലാസിലേക്ക് പടർന്നു കയറി. പക്ഷേ ഇതെല്ലാം സാം കണ്ട വിഷനായിരുന്നു. അവന് തല പൊട്ടിപ്പിളരുന്നതുപോലെ തോന്നി. ഉടനെ ഡീനകത്തേക്ക് കയറി. സംഗതി വഷളാണെന്ന് അവന് മനസ്സിലായി. പിന്നെ അവർ നേരെ പോയത് റോഡ് ഹൗസിലേക്കായിരുന്നു, അണ്ടേഴ്സ് ഒത്തുചേരുന്ന ഒരു ബാറിലേക്ക്. കാരണം അവരെ സഹായിക്കാൻ അവിടെ ഒരാളുണ്ടായിരുന്നു. ഉടനെ ഡോർ തുറക്കപ്പെട്ടു. തുടർന്ന് സാം കൊടുത്ത ഡീറ്റെയിൽസ് അനുസരിച്ച് അവൻ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. പക്ഷേ യാതൊരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. സാം വിട്ടില്ല. 1983 തീപിടുത്തമുണ്ടായ എല്ലാ വീടുകളിലും പ്രത്യേകിച്ച് 6 മാസം പ്രായമുള്ള എല്ലാവരുടെയും ആ സ്ഥലത്തെ ലിസ്റ്റ് എടുക്കാൻ അവൻ പറഞ്ഞു. ആശ അവരോട് 15 മിനിറ്റ് ആവശ്യപ്പെട്ടു. സാം അതേസമയം കൊണ്ട് ജോയുമായി വളരെയധികം അടുപ്പത്തിലായി. ഉടനെ സാം അവിടേക്ക് വന്നു. ആ ലിസ്റ്റ് അവൻ കണ്ടെത്തിയിരുന്നു. ഒറ്റ ഒരാൾ മാത്രമേ ലിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, ആൻഡ്രൂ. സാമിൻ്റെ അതേ പ്രായം. അവൻ്റെ അമ്മയും 6 മാസം പ്രായമുള്ളപ്പോൾ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടു. പക്ഷേ അത്ഭുതം എന്തെന്നാൽ അവനെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. യാതൊരു ഡീറ്റെയിൽസും അവനെ ട്രേസ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അവസാനമായി അവനെ കണ്ടത് ഒക്കലഹോമയിലായിരുന്നു, പിന്നെ നേരെ അവിടേക്ക്. ലോയേഴ്സ് ആണെന്ന് പറഞ്ഞ് അവർ ആൻഡ്രൂവിനെ ഡീറ്റെയിൽസ് ചോദിച്ചു. പക്ഷേ ആർക്കും വിശദമായി ഒന്നും അറിയില്ലായിരുന്നു. ചിലപ്പോൾ മറ്റൊരു സ്ഥലത്ത് കാണാൻ സാധിക്കുമെന്ന് ലിസി അവരോട് പറഞ്ഞു. ഒരു സിഗ്നലും കൊടുത്തു. ബാർബേറിയൻകിന് സ്റ്റിക്കറായിട്ടുള്ള ഒരു വാൻ. അങ്ങനെ വാൻ അവർ സ്പോട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻഡി പുറത്തേക്ക് വന്നു. അവൻ്റെ ഗേൾ ഫ്രണ്ട് മുകളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. മുന്നോട്ട് പോയ ആൻഡ്രൂ ഒന്ന് നോക്കിയതേ ഉള്ളൂ. അയാൾ തൻ്റെ കോഫി കപ്പ് അവന് നേരെ വെച്ച് നീട്ടി. പിന്നെ കണ്ടത് ആ ഡോക്കിനെയായിരുന്നു. സാമിന് ആളെ കണ്ടപ്പോഴേ മനസ്സിലായി. ഡീനിനോട് ആൻഡ്രൂവിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞ് സാം പുറത്തേക്ക് ഇറങ്ങി. ഡീൻ ആൻഡ്രൂവിൻ്റെ പിറകെയും സാം ഡോക്കിൻ്റെ പിറകെയും ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്നാൽ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ആൻഡ്രൂ വണ്ടി നിർത്തി. ഡീൻ ഉടനെ അവൻ്റെ ഗണ്ണ് കോട്ടിലേക്ക് ഒളിപ്പിച്ചു. എന്നാൽ ആൻഡ്രൂ ഒന്ന് സാധാരണമായി സംസാരിക്കാൻ തുടങ്ങി. കാർ തരാമോ എന്ന് ഡീനോട് ചോദിച്ചു. ഡീൻ ഒരു മടിയില്ലാതെ അവന് കാർ നൽകി. വളരെ അടുത്ത സുഹൃത്തിനെ പോലെ അവനോട് സംസാരിച്ചു. അങ്ങനെ ഡീൻ നോക്കി നിൽക്കെ അവൻ കാറുമായി മുന്നോട്ട് പോയി. അതേസമയം മുന്നോട്ട് പോയ ഡോക്കിന് ഫോൺ കോൾ വന്നു. സാം നോക്കി നിന്നില്ല. അവൻ ഉടനെ റോഡ് ക്രോസ് ചെയ്ത് ഗൺ ഷോപ്പിലേക്ക് കയറി. ഓണർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സാം പിന്നെ ഒന്നും നോക്കിയില്ല. അലാമിൽ പിടിച്ചു ഒറ്റ വലി. ഉടനെ പുറത്തേക്ക് ഇറങ്ങി. അതുകൊണ്ട് തന്നെ അവിടേക്ക് വന്ന ഡോക്കിൻ്റെ ചിന്ത മാറി. പക്ഷേ മുന്നോട്ട് നോക്കിയ സാം കണ്ടത് ആൻഡ്രൂ ഡീനിൻ്റെ കാറ് മോടിച്ച് മുന്നിലൂടെ പോകുന്നതായിരുന്നു. അവനത് വിശ്വസിക്കാനായില്ല. ഉടനെ ഡോക്കിന് അടുത്ത കാൾ വന്നു. അത് മറ്റൊരു കമാൻഡായിരുന്നു. ഡീൻ ഉടനെ തന്നെ സാമിനെ കോണ്ടാക്ട് ചെയ്തു. ആൻഡ്രൂവിനെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് അവൻ സാമിനോട് പറഞ്ഞു. പക്ഷേ വൈകിയിരുന്നു. സാം നോക്കി നിൽക്കെ ഡോക്ക് ബസ്സിന് മുന്നിലേക്ക് നടന്നു കയറി. ഒരു നിമിഷം കൊണ്ട് ഡോക്ക് കൊല്ലപ്പെട്ടു. തൊട്ടടുത്തുണ്ടായിട്ടും ഡോക്കിനെ രക്ഷിക്കാൻ കഴിയാഞ്ഞത് സാമിനെ ഉൾക്കൊള്ളാനായില്ല. അതേസമയം ആൻഡ്രൂ കോഫി ഷോപ്പിലേക്ക് നടന്നു. ഡോക്ക് മരിച്ച കാര്യം ലിസിയോട് പറഞ്ഞു. ലിസി അവനെ ആശ്വസിപ്പിച്ചു. മാത്രമല്ല, 2 ലോയേഴ്സ് അവനെ തിരക്കി വന്ന കാര്യവും അവൾ ആൻഡ്രൂവിനോട് പറഞ്ഞു. അതേസമയം ഡീൻ അവൻ്റെ കാർ കണ്ടെത്തി. കീ അതിൽ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കില്ലർ അവൻ തന്നെയാണെന്ന് സാം ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഡീൻ അതിനോട് യോജിച്ചില്ല. ആൾറെഡി മൈൻഡ് കൺട്രോൾ ചെയ്തതുകൊണ്ട് നീ അങ്ങനെ പറയുകയുള്ളെന്ന് സാം ഡീനോട് പറഞ്ഞു. എന്നാൽ അത് കണ്ടെത്താൻ ഒരു വഴിയുണ്ടായിരുന്നു. അവർ ആൻഡ്രൂവിൻ്റെ വാനിനടുത്തേക്ക് എത്തി. ഡീൻ വളരെ നിസ്സാരമായി അതിൻ്റെ ലോക്ക് തുറന്നു. എന്നാൽ അകത്തുണ്ടായിരുന്നത് ഒരു DJ സെറ്റപ്പായിരുന്നു, കുറേ ബുക്സും പിന്നെ ഒരു വലിയ ബോങ്ങും. ആൻഡി ഒരു പ്രശ്നക്കാരനെയല്ലെന്ന് ഡീൻ ഉറച്ചു നിന്നു. എന്നാൽ സാം ആ സാധ്യത തള്ളിക്കളഞ്ഞില്ല. പക്ഷേ കൊല്ലപ്പെട്ട ഡോക്കുമായി അവനൊരു ഡയറക്ട് ലിങ്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉടനെ ആൻഡ്രൂ അവിടേക്ക് വന്നു. നിങ്ങൾ ആരാണെന്ന് സത്യം തുറന്നു പറയാൻ അവൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ലോയേഴ്സ് ആണെന്ന് പറഞ്ഞ് സാം തുടങ്ങി. എന്നാൽ ഞങ്ങൾ ഹണ്ടേഴ്സ് ആണെന്നും
തുടർന്ന് പേരും ഡീറ്റെയിൽസും അങ്ങനെ എല്ലാ കാര്യങ്ങളും തത്ത പറഞ്ഞതുപോലെ ഡീൻ അവനോട് പറഞ്ഞു. സാമിന് അത് നോക്കി നിൽക്കാനേ പറ്റിയുള്ളൂ. ആൻഡ്രൂ പിന്നെ അവിടെ നിന്നില്ല, ഉടനെ സ്ഥലം കാലിയാക്കി. സാം വീട്ടില്ല, അവൻ്റെ പിറകെ ഇറങ്ങി. ആൻഡ്രൂ എന്തൊക്കെ കമാൻഡ് കൊടുത്തിട്ടും സാമിനൊന്നും ഏറ്റതുപോലുമില്ല. സാം അവനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. 6 മാസം പ്രായമുള്ളപ്പോൾ അമ്മ നഷ്ടപ്പെട്ടതും തുടർന്ന് സൈക്കിക് പവേഴ്സ് കിട്ടിയതും പിന്നെ ആ ഡീമൻ്റെ കാര്യവും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആൻഡ്രൂവിൻ്റെ ജീവിതത്തിലും അത് തന്നെയായിരുന്നു സംഭവിച്ചത്. അവന് തലകറങ്ങി. പെട്ടെന്ന് സാമിന് വീണ്ടും വിഷൻസ് വരാൻ തുടങ്ങി. ഇത്തവണ ഒരു പെട്രോൾ പമ്പായിരുന്നു. ഒരു ലേഡിക്ക് ഉടനെ ഫോൺ കോൾ വന്നു. എല്ലാത്തിനും അവൾ ഓക്കെ പറഞ്ഞു. തുടർന്ന് പെട്രോൾ മുഴുവനും സ്വന്തം ശരീരത്തിലേക്ക് തന്നെ അവൾ ഒഴിക്കാൻ തുടങ്ങി, അടി മുതൽ മുടി വരെ. ജോലിക്കാരൻ നിർത്താൻ പറഞ്ഞ് ഓടി വന്നു, പക്ഷേ വൈകിയിരുന്നു. ഒരു സിഗർ ലാമ്പ് ഉപയോഗിച്ച് അവൾ സ്വയം തീ കൊളുത്തി. അയാൾ നോക്കി നിൽക്കെ ആ സ്ത്രീ കത്തി എരിയാൻ തുടങ്ങി. ഡീൻ ഉടനെ വന്ന് സാമിനെ പിടിച്ചു. ഗ്യാസ് സ്റ്റേഷനിൽ തീപിടുത്തമുണ്ടായ കാര്യം സാം അവനോട് പറഞ്ഞു. എല്ലാത്തിനും കാരണം ആ ഫോൺ കോൾ ആയിരുന്നു. പക്ഷേ ആൻഡ്രി അപ്പോഴും അവരുടെ മുന്നിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഉടനെ ഫയർഫോഴ്സ് മുന്നോട്ട് പറഞ്ഞു. ഡീൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ടോടി. പക്ഷേ ആൻഡ്രുവിനെ എവിടെയും പോകാൻ അനുവദിച്ചില്ല. ഉടനെ ഡീനിൻ്റെ കാൾ വന്നു. നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. തുടർന്ന് സാമും ആൻറ്റിയും അവരുടെ കഴിവുകളെക്കുറിച്ച് പരസ്പരം സംസാരിച്ചു. ആൻറ്റി ഒരിക്കലും അവൻ്റെ മൈൻഡ് കൺട്രോൾ ദുരുപയോഗം ചെയ്തിരുന്നില്ല. അല്ലെങ്കിൽ ഒരു കൂറ്റൻ ബംഗ്ലാവിൽ അവന് താമസിക്കാമായിരുന്നു. പകരം ആൻറ്റി ജീവിച്ചത് ഒരു വാനിലായിരുന്നു. അതായിരുന്നു അവൻ്റെ ജീവിതം. അങ്ങനെ ആൻറ്റി ഒരു കില്ലറല്ലെന്ന് സാമിന് മനസ്സിലായി. തൊട്ടു പിറകെ ഡീനെത്തി. 41 വയസ്സുള്ളൊരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. യാദൃച്ഛികം എന്തെന്നാൽ ആൻറ്റി ജനിച്ച അതേ ദിവസം അവരും ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. സാമിന് എന്തോ മനസ്സിലായി. ആൻറ്റിയോട് ചോദിച്ചപ്പോൾ അവനെ ദത്തെടുത്തതാണെന്നും പറഞ്ഞു. അതോടെ കാര്യങ്ങൾ കുറച്ച് വ്യക്തമായി. പിന്നെ അവർ നേരെ പോയത് കൗണ്ടി ഓഫീസിലേക്കായിരുന്നു. ഒരു വാറൻ്റ് പോലും ഇല്ലാതെ ആൻറ്റിയുടെ സഹായത്തോടെ അവർ അകത്തേക്ക് കയറി. ഒട്ടും വൈകാതെ തന്നെ സാം അത് കണ്ടെത്തി. ആ കത്തി എറിഞ്ഞത് ആൻറ്റിയുടെ യഥാർത്ഥ അമ്മയായിരുന്നു. മാത്രമല്ല ദത്തെടുക്കാൻ അവരെ സഹായിച്ചത് കൊല്ലപ്പെട്ട ഡോക്ടറുമായിരുന്നു. പക്ഷേ ആരാണ് ഇതിൻ്റെയൊക്കെ പിറകിലെന്ന് അവർക്ക് മനസ്സിലായില്ല. സാം വീണ്ടും തിരഞ്ഞു. അപ്പോഴാണ് ആൻറ്റിയുടെ അമ്മ ഇരട്ടക്കുട്ടികൾക്കാണ് ജന്മം നൽകിയതെന്ന് അവർക്ക് മനസ്സിലായത്. ആൻറ്റിക്ക് അത് വിശ്വസിക്കാനായില്ല. അവൻ്റെ ഇരട്ട സഹോദരനായിരുന്നു എല്ലാത്തിൻ്റെയും പിന്നിൽ. ഡീൻ ഉടനെ അവൻ്റെ ഫോട്ടോ റെക്കോർഡ്സിൽ നിന്നും എടുത്തു. അവനത് കണ്ട് ഞെട്ടിപ്പോയി. ഫോട്ടോ അവൻ ആൻറ്റിക്ക് കൈമാറി. അവനും അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം കോഫി ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന വെബ്ബർ അവൻ്റെ ഇരട്ട സഹോദരനായിരുന്നു. പക്ഷേ ലിസിക്ക് ആൻറ്റിയുമായുള്ള ബന്ധം അവന് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. സാമും ഡീനും ഉടനെ കാർ മുന്നോട്ടെടുത്തു. പെട്ടെന്ന് സാമിന് വീണ്ടും മിഷൻസ് വരാൻ തുടങ്ങി. അത് ലിസിയായിരുന്നു. വളരെ ഉയരമുള്ള ഒരു ഡാമിന് മുന്നിൽ അവൾ കയറി നിന്നു. ഒരു കരച്ചിലൂടെ അവൾ താഴേക്ക് ചാടി. ഡീൻ ഉടനെ വണ്ടി നിർത്തി. അതേസമയം വിഷനിൽ കണ്ടതുപോലെ അവർ ലിസിയെ കൊണ്ട് ഡാമിനടുത്തേക്ക് എത്തി. സഹോദരനോടുള്ള അടങ്ങാത്തൊരു പൊസഷനായിരുന്നു വെബർക്ക്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് അവൻ ഇഷ്ടമായിരുന്നില്ല. ലിസിയോട് ഡാമിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ വെബർ ആവശ്യപ്പെട്ടു. ലിസിക്കൊന്നും എതിർക്കാൻ പോലും പറ്റിയില്ല. അപ്പോഴേക്കും സാമും ഡീനും ഡാമിനടുത്തെത്തിയിരുന്നു. ഡീനെ അവിടെ നിർത്തി സാമും ആൻറ്റിയും മുന്നോട്ട് നടന്നു. ലിസി ഒടുവിൽ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായി. ഉടനെ കാറിൻ്റെ ചില്ല് തകർന്നു. അത് സാമായിരുന്നു. വെബർ അവനെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വർക്കൗട്ടായില്ല. ഉടനെ ആൻറ്റി വന്ന് ലിസിയെ പുറത്തേക്ക് ഇറക്കി. അവളെ ആശ്വസിപ്പിച്ചു. വെബറിൻ്റെ വായ ഉടനെ തന്നെ അവൻ ടേബിൾ ഉപയോഗിച്ച് അടച്ചു. ആൻറ്റിക്ക് പക്ഷേ ദേഷ്യം സഹിക്കാനായില്ല. എന്നാൽ സാം നോക്കി നിൽക്കുമ്പോൾ തന്നെ ലിസി അവനെ പിറകിൽ നിന്നും അടിച്ചിട്ടു. ആൻറ്റിക്ക് അത് വിശ്വസിക്കാനായില്ല. കാരണം വെബർക്ക് സംസാരിക്കാതെ തന്നെ ആളുകളെ കൺട്രോൾ ചെയ്യാൻ കഴിയുമായിരുന്നു. ആൻറ്റി അവനെ ഇടിക്കാനായി ഓങ്ങി. പക്ഷേ വൈകിയിരുന്നു. ലിസി ഡാമിന് മുകളിൽ കയറിയിരുന്നു. ആൻറ്റിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. വെബർ അവനേക്കാളും വളരെയധികം സ്ട്രോങ് ആയിരുന്നു. ആൻറ്റി ഒടുവിൽ പിന്മാറി. പക്ഷേ എല്ലാത്തിൻ്റെ കാരണം അവൻ അറിയണമായിരുന്നു. വെബർ ഉടനെ യെല്ലോ എഡ് ഡീമൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ സ്പെഷ്യലാണെന്നും സാധാരണ മനുഷ്യരെ ഈ ലോകത്തിന് ആവശ്യമില്ലെന്നും പുതിയൊരു ലോകം ഉടനെ ഉണ്ടാകാൻ പോവുകയാണെന്നും അവൻ ആൻറ്റിയോട് പറഞ്ഞു. ആൻറ്റിയെല്ലാം ഒരു കെട്ടുകഥ പോലെ കേട്ടു നിന്നു. നമ്മളെ ഇത്രയും നാളും പിരിച്ചതിനാണ് ഡോക്കിനെയും അമ്മയെയും കൊന്നതെന്ന് വെബർ അവനോട് പറഞ്ഞു. ഡീൻ അപ്പോഴേക്കും സ്നൈപ്പർ റെഡിയാക്കിയിരുന്നു. പക്ഷേ ട്രിഗർ അമർത്തിയതും വെബർ അത് കേട്ടു. വളരെ ദൂരത്തിരുന്ന് തന്നെ അവന് ഡീനെ അറിയാൻ പറ്റി. ഒരു ബൈ ബൈ മാത്രം അവൻ ഡീനോട് പറഞ്ഞു. ഡീൻ്റെ മനസ്സ് മാറി. ഗണ്ണവൻ സ്വന്തം കഴുത്തിലേക്ക് ചേർത്ത് വെച്ച് ട്രിഗർ വലിക്കാനൊരുങ്ങി. ഫും, ഗൺഷോട്ട് ഉയർന്നു. പക്ഷേ ഷൂട്ട് ചെയ്തത് ആൻറ്റി ആയിരുന്നു. അവൻ്റെ മുന്നിൽ മറ്റു വഴിയില്ലായിരുന്നു. അടുത്ത പ്രഭാതം എൻക്വയറിക്ക് വന്ന പോലീസ് ഓഫീസറിനെ തന്നെ അവൻ പ്രൈം വിന്നസുകളാക്കി മാറ്റി. വെബർ സ്വയം വെടിവെച്ച് മരിച്ചതാണെന്ന് വരുത്തി തീർത്തു. പക്ഷേ ലിസി വല്ലാതെ മാറിയിരുന്നു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ കോൺടാക്ട് ചെയ്യാനെന്ന് പറഞ്ഞ് സാം അവന് നമ്പർ കൈമാറി. പക്ഷേ അവൻ്റെ ഉള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നു. ഡീമൺ സാമിന് വേണ്ടിയും ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഉടനെ ഡീന് കാൾ വന്നു. അത് ബാറിൽ നിന്നായിരുന്നു. പിന്നെ നേരെ ബാറിലേക്ക്. ആൻറ്റിയുടെ കാര്യങ്ങൾ സെലിൻ മനസ്സിലാക്കിയിരുന്നു.
പക്ഷെ ഡീൻ ഒന്നും തുറന്നു പറഞ്ഞില്ല. എന്നാൽ വലിയൊരു കൊടുങ്കാറ്റ് അവരെ തേടി വരുന്ന കാര്യം സെലിന് അറിയാമായിരുന്നു. സാം ഒടുവിൽ എല്ലാം തുറന്നു പറഞ്ഞു. എല്ലോ ആയ ഡീമൻ്റെ കാര്യവും അയാൾ സൈക്കിക് പവേഴ്സ് നൽകിയ കുട്ടികളുടെ കാര്യവും അങ്ങനെ എല്ലാം. പക്ഷേ എല്ലാവരെയും ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ കൃത്യമായ ഒരു പാറ്റേൺ ഇല്ലായിരുന്നു. സെലിൻ ഉടനെ ജോയ്ക്ക് മെസ്സേജ് പാസ് ചെയ്തു എല്ലാ ഹൺഡ്രഡ്സിനെയും വിവരമറിയിക്കാൻ.